കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട്. ചിത്രാനന്ദമയ്യമ്മ ഫൗണ്ടേഷൻ എന്ന പേരിൽ പ്രദർശിപ്പിക്കപ്പെട്ട നെയിം ബോർഡ് ട്രോൾ രൂപത്തിലാണ് സോഷ്യൽ മീഡിയ സംഭവം ഏറ്റെടുത്തിരിക്കുന്നത്. പുതിയൊരു ആൾ ദൈവം കൂടി അവതരിച്ചല്ലോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ഏറെ കമൻറ്റും. ശരിക്കും ഇത് ട്രോളുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയമല്ല. സംസ്ഥാനത്ത് കൂണുകൾ പോലെ ആൾ ദൈവങ്ങൾ മുളച്ചു വരുന്നതിൻ്റെ തെളിവാണിത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ചിത്രാനന്ദമയ്യമ്മ ഫൗണ്ടേഷൻ എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ച് സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായി ഭക്തർക്ക് ദർശനം കൊടുക്കുകയാണ് ഇവരിപ്പോൾ ചെയ്യുന്നത്. അമൃതാനന്ദമയ്യമ്മയുടെ മഠവുമായി താരതമ്യപ്പെടുത്തിയാണ് ഇവരുടെ പേര് ചർച്ചയാകുന്നത്. എന്നാൽ പലരും പറയുന്നതല്ല സത്യമെന്നും ഇവിടെ നടക്കുന്നത് മറ്റൊന്നാണെന്നുമാണ് ഇവരുടെ വാദം. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ പലരും വിളിക്കുന്നുണ്ടെന്നും ഭീഷണിപ്പെടുത്തൽ വരെ ഉണ്ടാകുന്നുണ്ടെന്നും ഇവർ പറയുന്നു. ഭക്തജനങ്ങൾക്ക് നന്മ പകർന്നു കൊടുക്കാനാണ് താൻ ഇവിടെ ഇരിക്കുന്നത്. തൻ്റെ നടയിൽ വരാൻ പറഞ്ഞ് താൻ ആരെയും വിളിക്കുന്നില്ലെന്നും സ്വയം പരസ്യങ്ങൾ നൽകുകയോ ചെയ്യുന്നില്ലെന്നും ഇവർ പറയുന്നു. തൻ്റെ അടുത്ത് വരുന്ന ഭക്തജനങ്ങൾ അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് വീണ്ടും ആളുകൾ വരുന്നു. ആരെയും താൻ അനുകരിക്കുന്നില്ല. ഭഗവാൻ തന്ന സിദ്ധിയിലൂടെയാണ് താൻ അമ്മയായി മാറിയതെന്നും ഇവർ അവകാശപ്പെടുന്നു. താൻ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. തനിക്ക് സിദ്ധിയാണ്, ഒന്നും പഠിച്ചതല്ല. ഒരു കള്ളത്തരവും കാണിച്ച് ഇവിടെ വന്നിരിക്കുന്നതല്ല. ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. ചെയ്യാത്ത ജോലികളില്ല. 13 വർഷം ആയുർവേദവുമായി ബന്ധപ്പെട്ട ജോലിയായിരുന്നു. പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്ര നടയിൽ ചോറ് കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ വരെ പോയിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. ആശ്രമം സ്ഥാപിച്ചതെല്ലാം ഭക്തരുടെ സഹായത്തോടെ വാടകയ്ക്കെടുത്ത കെട്ടിടങ്ങളിലാണ്. ഒരിടത്ത് വർഷങ്ങളുണ്ടാവും, പിന്നീട് അടുത്ത സ്ഥലത്ത്. അതാണ് രീതി. പണമുണ്ടാക്കാനായിട്ടുള്ള മാർഗമല്ലേ ഈ ആൾ ദൈവം ചമഞ്ഞുള്ള ഇരിപ്പ് എന്ന ആരോപണത്തിനും ഇവർക്ക് മറുപടിയുണ്ട്. താൻ ആരോടും കാണിക്ക ചോദിച്ച് വാങ്ങാറില്ലെന്നും ഭക്തർ തരുന്ന ഭിക്ഷയിലാണ് താൻ കഴിയുന്നതെന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത്. പണമുണ്ടാക്കാനുള്ള വഴിയായി ഇതിനെ കണ്ടിരുന്നെങ്കിൽ ഇന്നും ഒരു വാടക വീട്ടിൽ കഴിയില്ലെന്നായിരുന്നു അവർ പറയുന്നത്. ആശ്രമത്തിലേക്ക് ധാരാളം ആളുകൾ ഇപ്പോൾ വരുന്നുണ്ടെന്ന് അവർ പറയുന്നു. അവർ പണം തരും, പക്ഷേ എത്രയാണ് തുകയെന്ന് ഞാൻ നോക്കാറില്ല. അവർ തരുന്ന പണത്തിൻ്റെ കണക്കനുസരിച്ചല്ല അവരോട് സംസാരിക്കാറുള്ളത്. ആ കിട്ടുന്ന പണവും ഭക്തർക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. ബന്ധുക്കൾക്കോ കുടുംബത്തിനോ പോകുമെന്ന ഭയം വേണ്ടെന്നും അവർ പറയുന്നു. സന്യാസ ദീക്ഷയൊന്നും ഇവർ സ്വീകരിച്ചിട്ടില്ല. കേരളത്തിൽ ആൾ ദൈവങ്ങളുടെ പട്ടികയിൽ ഒരാൾ കൂടി കൂടുകയാണ്. അത്ര വലിയ സംഭവമായി കാണേണ്ടതില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ കാണാം പറ്റിക്കലിൻ്റെയും പറ്റിക്കപ്പെടുന്നതിൻ്റെയും കഥകൾ. പക്ഷേ സാമൂഹ്യ വിപത്തായി മാറുന്ന ഇത്തരം അന്ധവിശ്വാസത്തെ എതിർക്കുന്നതിന് പകരം അവർക്കായി ആശ്രമം സ്ഥാപിച്ചു കൊടുക്കാനാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലും സാധ്യതകൾ. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നും അവൻ്റെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിവുള്ളവനാണ് മലയാളിയെന്ന് അഭിമാനത്തോടെ പറയുമ്പോഴും നമ്മളിൽ പലരും അന്ധവിശ്വാസത്തിൻ്റെ പടുകുഴിയിൽ മുങ്ങിത്താണ്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് താൻ ദൈവമാണെന്നും തനിക്ക് ദിവ്യശക്തി ഉണ്ടെന്നും പറഞ്ഞ് ആരെങ്കിലും വന്ന് മുമ്പിൽ നിന്നാൽ അപ്പോൾ തന്നെ നമ്മളിൽ പലരും അത് വിശ്വസിക്കുകയും അവരെ ആരാധിക്കാനും തുടങ്ങുകയും ചെയ്യുന്നത്. മലയാളിയുടെ ഈ ബുദ്ധിശൂന്യത മുതലാക്കാനും ലാഭം കൊയ്യാനും പറ്റിക്കാനും ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പല സ്ഥലത്തും മുളച്ചു പൊന്തുന്ന ഇത്തരം ആൾ ദൈവങ്ങൾ. കൊല്ലത്ത് ഒരു സ്ത്രീയുടെ പക്കൽ നിന്നും 54 ലക്ഷം രൂപ തട്ടിയെടുത്ത മാമ്പുഴ ഭഗവതി എന്ന ആൾ ദൈവത്തിൻ്റെ കഥയും ഇതിലൊന്ന് മാത്രമാണ്. ഈ ആൾ ദൈവങ്ങളെല്ലാം ഒന്നുകിൽ 100% ഉടായിപ്പ്, അല്ലെങ്കിൽ അവർക്ക് സ്വയം ദൈവമാണെന്ന തോന്നൽ. ഇതിലേതാണെങ്കിലും അതൊരു സാമൂഹ്യ പ്രശ്നമായി കണ്ട് സർക്കാർ ഇടപെടണം. ഉടായിപ്പെന്ന് ബോധ്യപ്പെട്ടാൽ അവരെയും കൂട്ടരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇനി ശരിക്കും അവർക്ക് സ്വയമൊരു ദൈവമാണെന്ന് തന്നെ തോന്നലുണ്ടെങ്കിൽ ആശ്രമം പണിയാൻ അനുമതി കൊടുക്കുകയല്ല സർക്കാർ ചെയ്യേണ്ടത്. ഊളമ്പാറയിലും മെഡിക്കൽ കോളേജിലും നല്ല സൈക്യാട്രി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് മാറ്റി നല്ല ചികിത്സ കൊടുക്കുകയാണ് വേണ്ടത്. ആത്മീയ കച്ചവടത്തിൻ്റെ കൂട്ടുപ്രതികളെ ജയിലിലടക്കുകയും വേണം.